സ്ത്രീയുടെ നിലപാടുകളോട് യോജിക്കുന്നുണ്ടോ? ഈ ഗായത്രിയുടെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ, ഇവിടെ ഇപ്പം അജിത്ത് ചോദിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താ മറുപടി പറഞ്ഞത്? ഒരു അപകടം ഉണ്ടാവുമ്പോൾ ആ അപകടം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയാൽ ആ അപകടം വരാത്ത രീതിയിലേക്ക് അതിനുള്ള മുൻകരുതൽ എടുക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഞാൻ ഞാൻ ഗായത്രിയോട് ചോദിക്കുന്നത്, ഈ തെരുവ് പട്ടികൾ ഇങ്ങനെ തെരുവിനകത്ത് ഇങ്ങനെ വിരഹിക്കുമ്പം അത് അപകടമാണ് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പിഞ്ചു മക്കളൊന്നും സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ മറ്റോ എവിടെയും പോവാതെ വീട്ടിൽ തന്നെ അടച്ചിടണമെന്നാണോ ഗായത്രിയെ പോലുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിങ്ങളുടെ മൃഗസ്നേഹത്തെ ഞങ്ങൾ കുറച്ച് കാണുകയല്ല, പക്ഷെ എന്തിനാണ് മനുഷ്യന് കൊടുക്കാത്തതിനും അപ്പുറത്തേക്ക് ഈ സ്നേഹം ഈ പറയുന്ന തെരുവ് നായ്ക്കൾ കൊടുക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഗായത്രിയെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല, ഗായത്രി ഒരു അമ്മയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 3 വയസ്സുള്ള മകൾ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടികൾ ഭീകരമായിട്ട് മൃഗീയമായിട്ട് കടിച്ചു വലിക്കുമ്പം അവരെ വടിയെടുത്തടിക്കണം കല്ലെടുത്ത് പറയണം, എവിടുത്തെ എവിടെ എവിടെ നടക്കുന്ന കാര്യം? ഒന്ന്, ഉച്ചത്തിൽ നിലവിളിക്കാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു മകനെ നായ്ക്കൂട്ടങ്ങൾ ചേർന്നുകൊണ്ട് കടിച്ചു വരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർ പ്രതികരിക്കുക? നിങ്ങൾ കാണണം ആ ചിത്രം കണ്ടാൽ ഒരുപക്ഷെ എങ്കിൽ മനുഷ്യന്റെ മനസ്സിനകത്ത് ഇത്തിരി ഒരു സ്നേഹം ഇത്തിരി ഒരു കരുണ ഉണ്ടെങ്കിൽ ഈ രീതിയിലേക്കുള്ള സംസാരം ഗായത്രി പൂണ്ടാലും സംസാരിക്കില്ല. കാരണം ആ നിഹാൽ എന്ന് പറയേണ്ട മകന്റെ അരക്ക് താഴെയുള്ള എല്ലാ മാംസഭാഗങ്ങളും ഈ പട്ടികൾ ചേർന്നുകൊണ്ട് കടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്നതിലേക്ക് പട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യം ചെയ്യും? അത് വിചിത്രമായ ഒരു കാര്യം ഉള്ളത്. ഗോവിന്ദസ്വാമിയെ പോലുള്ള ആളുകളെ എന്താ നിങ്ങൾ ചെയ്തത്? എങ്ങനെയാ ഗായത്രിയെ പോലുള്ള ആൾക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു? എന്തുകൊണ്ടാണ് ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യന് കൊടുക്കാൻ വേണ്ടി ഇത്തരം ലവ് നമ്മുടെ ഡോഗ് ലവേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റാതെ പോകുന്നത്? സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്റെ സുഹൃത്ത് ഹെൻറി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോഴിയെ കൊല്ലാം നമുക്ക് ഒരു പ്രയാസവുമില്ല, ആടിനെ കൊല്ലാം നമുക്ക് ഒരു പ്രയാസവുമില്ല, മോയനെ കൊല്ലാം നമുക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ ഇവിടെ കൊല്ലാൻ വേണ്ടി പറ്റാത്ത പട്ടിയെ മാത്രം കൊല്ലാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പട്ടിയെ മാത്രം കൊല്ലാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പിറകിലേക്ക് അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മത്തിൽ ആഴത്തിൽ പോയാൽ ഇങ്ങനെ ഈ പറയുന്ന ഗായത്രിയെ പോലെയുള്ള യതിദേവിയെ പോലെയുള്ള ഒരുപാട് മൃഗസ്നേഹികളെല്ലാം തന്നെ സംസാരിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഭാഗത്തിലേക്ക് അവരുടെ നാവുകൾ ചലിപ്പിക്കുന്നത് വലിയ കുത്തക കമ്പനികളാണ് നമുക്ക് കണ്ടെത്തേണ്ടി വരും. എന്തുകൊണ്ടാ കണക്ക് പ്രകാരം 2,800 കോടി രൂപയുടെ വിപണനമാണ് ഈ ആന്റി റേബിന് ഇപ്പൊ കേരളത്തിലാകെ ചെലവഴിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇങ്ങനെ മനുഷ്യനോട് കരുണ കാണിക്കാത്ത രീതിയിലേക്കുള്ള സ്വന്തം മകളുടെ അല്ലെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ നായ്ക്കൾ ചേർന്നുകൊണ്ട് ക്രൂരമായി അക്രമിക്കപ്പെട്ടിട്ട് പോലും അതിലൊന്ന് സ്വന്തം സഹജീവികളോട് പോലും കാണിക്കാത്തത്ര രീതിയിലേക്കുള്ള അനുകമ്പ സ്നേഹം കാണിക്കാതെ ഈ പറയുന്ന പട്ടികൾക്ക് വേണ്ടി ഈ പറയുന്ന ഗായത്രിയെ കൂടെ ആളുകൾ സംസാരിക്കുമ്പം അതിൻ്റെ എല്ലാ പിറകു വശത്ത് നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടോ എന്നുള്ള ശ്രീ കെ വി ബിജു ഗായത്രിക്ക് അതിന് മറുപടി പറയാനുണ്ട്. ശ്രീ ഗായത്രി, അദ്ദേഹം ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്, അത് താങ്കൾ നിഷേധിക്കുന്നു? തീർച്ചയായിട്ടും, കാരണം തീർച്ചയായിട്ടും നിഷേധിക്കുന്നു. കാരണം എന്റെ പിന്നിൽ ഒരു ലോബി വോട്ടോ ഒരു ഇതും ഇല്ല, ഞാനൊരു സംഘടനയിലെയും അംഗമല്ല, ഇത്തരം തരത്തിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. എന്റെ മുന്നിൽ എന്തിനെ കാണുന്നു ഞാൻ അതിനെ സംരക്ഷിക്കും, എനിക്ക് പറ്റുന്ന എല്ലാം സഹായിക്കുകയും ചെയ്തു, അത് മനുഷ്യനായാലും മൃഗമായാലും. ഇവിടെ മനുഷ്യൻ വരാൻ മൃഗം വരയുന്ന തരത്തിൽ ഞാനൊന്നിനെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് ഒരു കാര്യങ്ങൾ വരുന്നില്ല എന്ത് നിങ്ങളുടെ മൃഗങ്ങളുള്ള സ്നേഹം ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന നിലയിലേക്ക് നമ്മുടെ 3-ാം ക്ലാസ് പഠിക്കുന്ന 8 വയസ്സ് മാത്രമുള്ള ജാൻവി എന്ന് പറയുന്ന മകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അവളുടെ അമ്മയുടെ രക്ഷിതാക്കളുടെ കണ്ണീരിപ്പോ തോർന്നിട്ടില്ല. ആ നൗഷാദിന്റെ വീട്ടിൽ ഇപ്പോഴും വല്ലാത്തൊരു മൂകതയാണ്. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ
അതിന് കാരണക്കാരായ തെരുവ് പട്ടികളെ നിയമത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ രീതിയിലേക്ക് സമൂഹത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സീൻ ഗായത്രി, ഒരു 10 സെക്കൻഡുകൾ കൂടി നമുക്കിനി ബാക്കിയുള്ളൂ. പ്രൊഡ്യൂസറുടെ നിർദ്ദേശമുണ്ട്, അപ്പോൾ ആ 10 സെക്കൻഡിൽ മറുപടി പറയാം. ഓക്കെ, കാരണം ഇപ്പൊ മനുഷ്യന് ഉപദ്രവം വരുന്ന കൊന്നെടുക്കുമ്പോൾ ഇതിനെ മാത്രമല്ല എല്ലാത്തിനെയും ഉപദ്രവം വരുന്ന എന്തിനെ കണ്ടാലും കൊല്ലണം എന്ന തരത്തിൽ തന്നെ ഞാൻ ആഹ്വാനം ചെയ്യും. കാരണം നിങ്ങൾ ഇങ്ങനെ തരത്തിലാണ് പറയുന്നതെങ്കിൽ ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അമ്മയുടെ കണ്ണീർ അല്ലെങ്കിൽ ആ മറ്റൊരു വിഷമത്തെ ഒരിക്കലും ഇവിടെ ചെറുതായി മൃഗസ്നേഹി പോയിട്ട് ഒന്നും എന്നെ ചെറുതായിട്ട് കാണുന്നില്ല. അത് തീർച്ചയായിട്ടും അവരുടെ നഷ്ടം തീരാ വേദന തന്നെയാണ്. ഇനി ഒരാൾക്കും അത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശാസ്ത്രീയമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് തന്നെയാണ് ഏതൊരു മൃഗസ്നേഹിയും. തീർച്ചയായും തീർച്ചയായും ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും അനിവാര്യം തന്നെയാണ്. ഈ ചർച്ചയിൽ ശ്രീ ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതം എല്ലാം തന്നെ വളരെ കുറവാണ്. ഈ ചർച്ചയിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു, പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. വളരെയധികം നന്ദിയുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സി എൻ ഗായത്രി, കെ വി ബിജു, ഒപ്പം തന്നെ ഹെൻറി ഓസ്റ്റിൻ, നാലു പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കെ വി ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. This program is brought to you by ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത്